തൃശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഇന്നസെറ്റ. അദ്ദേഹം ഇട പറയുമ്പോൾ ബാക്കിയാവുന്നത് തൃശൂർ ശൈലിയിലുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ്. ഒരു കലാകാരനിലുപരി പൊതുപ്രവർത്തകനായ എല്ലാവരെയും സഹായിക്കാൻ മനസ്സുണ്ടായിരുന്ന ഇടതുപക്ഷക്കാരനായ ഇന്നസെന്റിനോടായിരുന്നു ഏറെ പ്രിയമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറയുന്നു. മലയാളത്തിൻ്റെ പ്രിയ നടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഇന്നസെൻ്റ് എന്ന നടൻ്റെ വിടവ് നികത്താൻ ആർക്കും സാധ്യമല്ല. എങ്ങനെയായിരുന്നു താങ്കളും ഇന്നസെൻ്റും തമ്മിലുള്ള ഒരു ആത്മബന്ധം? ഈ ജനപ്രതിനിധി എന്ന നിലയിലും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയക്കാരെന്ന് വേണ്ട താഴെക്കടയിലുള്ള എല്ലാവരുമായും ഒരുപോലെ ആത്മബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇന്നസെൻറ്റിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഒരുപക്ഷേ സിനിമയിൽ അഭിനയിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വളരെ പ്രശസ്തി നേടിയവരാകും, മരണത്തിലും കുറേ കാലം അവർ മലയാളികളുടെ അനുഭവങ്ങളുടെ ഓർമ്മകളായി നിലനിൽക്കും. പക്ഷേ മലയാളവും ലോകവും ഉള്ളിടത്തോളം കാലം ഒരിക്കലും മലയാളിക്ക് മറക്കാനാകാത്ത ഒരു ചിരിയുടെ ചക്രവർത്തിയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നസെൻ്റ് ഏട്ടൻ. അഭിനയ ജീവിതത്തിൽ ഇന്നസെൻ്റ് കടന്നു പോകാത്ത ഒരു മേഖലയില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും താഴെക്കാലം മുതൽ, വിദ്യാർത്ഥികാലം മുതൽ വലിയ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിച്ച് വന്ന ഇന്നസെൻ്റ് സിനിമാ ജീവിതത്തിൻ്റെ 50 വർഷം പിന്നിട്ടപ്പോഴാണ് ഈ മരണത്തിലേക്ക് പോകുന്നത്. നിങ്ങളിവിടെ നോക്കുക, 10,000-ക്കണക്കിന് ആളുകൾ ഒഴുകി വരുന്നു എന്ന് മാത്രമല്ല, വരുന്നവർ വളരെ സങ്കടത്തോടെ ഇന്നസെൻറ്റിനെ കാണാൻ അന്ത്യയാത്രയിൽ പങ്കുചേരാൻ വന്ന് ഇന്നസെൻറ്റിൻ്റെ മുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ചിരി ഈ ദുഃഖത്തിനിടയിലും അവരുടെ മനസ്സുകളിൽ വിടർന്നു വരുന്നുണ്ട്. കാരണം മലയാളിക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ ജീവിതത്തിലെ ഏത് ചെറിയ ഇൻസിഡൻറ്റിലും ഉദാഹരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു ഇന്നസെൻ്റ്. ഇന്നസെൻ്റ് അഭിനയിക്കാത്ത കഥാപാത്രങ്ങളില്ല. ഏറ്റവും സാധാരണ തൊഴിലാളി മുതൽ മന്ത്രിയും രാജാവും ഒക്കെയായി അഭിനയ മികവിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഇന്നസെൻ്റ് അഭിനയിക്കുകയല്ല. സത്യേട്ടൻ പലപ്പോഴും പറയാറുണ്ട്, സത്യേട്ടൻ്റെ 57 സിനിമകളിൽ മഹാഭൂരിപക്ഷത്തിലും അഭിനയിച്ചിട്ടുള്ള ആളാണ് ഇന്നസെൻ്റ്. തിരക്കഥയും സംഭാഷണവും ഒന്നും പലപ്പോഴും ഇന്നസെൻ്റ് ഒരു പ്രശ്നമാകില്ല. ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകത തോന്നി ഇന്നസെൻ്റ് ആ സംഭാഷണം അങ്ങ് രചിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കഴിവ് കൊണ്ട് ഒരു വർത്തമാനം അങ്ങ് ഉയർത്തെഴുന്നേൽക്കപ്പെടും. റാംജിറാവ് സ്പീക്കിംഗ് യഥാർത്ഥത്തിൽ ഇരിഞ്ഞാലക്കുടക്കാരുടെയും തൃശ്ശൂർക്കാരുടെയും ഒരു സ്ലാങ്ങിന് അബ്രവാളികളിൽ ലോകത്ത് മുഴുവൻ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒന്നായിരുന്നു. അതോടുകൂടി ഇന്നസെൻറ്റിൻ്റെ ജീവിത മുഹൂർത്തത്തിൽ മറ്റൊരു വലിയ വഴിത്തിരിവുണ്ടായിരുന്നു. 72 ആരംഭിച്ച സിനിമാഭിനയ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു യഥാർത്ഥത്തിൽ റാംജിറാവ് സ്പീക്കിംഗ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം മുന്നോട്ട് പോയി. പക്ഷേ ഇരിഞ്ഞാലക്കുടയിൽ ഏറ്റവും താഴെ, ഇവിടെ കൗൺസിലറായിരുന്നു, പിന്നീട് പാർലമെൻ്റ് അംഗമായി, ഈ അവസരം കിട്ടുമ്പോഴൊക്കെ ഏറ്റവും സാധാരണക്കാരനോടും നിരാലംബനോടും സമൂഹത്തിൻ്റെ ഓരത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവനോടും എങ്ങനെയാണ് ഒരു ഭരണാധികാരി പെരുമാറേണ്ടത് എന്ന് സ്വന്തം ജീവിതം കൊണ്ടുകൂടി അദ്ദേഹം തെളിയിച്ചു. പാർലമെൻ്റ് അംഗമാകുമ്പോൾ പലരും പറഞ്ഞു സിനിമാ ജീവിതത്തിലാണ് കൂടുതൽ അദ്ദേഹം ഉള്ളത്, പാർലമെൻറ്റിൻ്റെ മറ്റു കാര്യങ്ങളിൽ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. വളരെ താഴത്തെ ആളുകളോട് എങ്ങനെ വികസനം എത്തിക്കണമെന്നതിനെ സംബന്ധിച്ച് കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ വികസന ഫണ്ട് ആദ്യം ചെലവഴിച്ചത് ക്യാൻസർ രോഗികൾക്ക്, പ്രത്യേകിച്ച് മാമോഗ്രാഫിക് മെഷീൻ നമ്മുടെ താലൂക്ക് ആശുപത്രികളിൽ കൊണ്ടുവരണം, അതുവരെ ആരും കൊണ്ടുവരാത്ത ഒരു പരിശ്രമം പ്രത്യേക അനുമതി മേടിച്ച് അദ്ദേഹം കൊണ്ടുവരികയായിരുന്നു യഥാർത്ഥത്തിൽ. അതുൾപ്പെടെ ഈ മേഖലയ്ക്ക് മറക്കാനാകാത്ത നിരവധി അനുഭവങ്ങളുടെ ഒരു ചക്രവർത്തി തന്നെയാണ് ഇന്നസെൻ്റ്. വലിയ ഒരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുള്ളത്. ഒന്നെത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ കാണാനുള്ള അവസരമുണ്ടാകും. 9:30-ഓടുകൂടി ചരമശുശ്രൂഷകൾ ആരംഭിക്കാമെന്നാണ് കരുതുന്നത്. അതിനുശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോയാൽ 11:30-ഓടെ ഇരിഞ്ഞാലക്കുടയുടെ ടൗൺ ഹാളിൽ പൗരാവലി നടത്തുന്ന വിപുലമായിട്ടുള്ള അനുശോചന യോഗം ചേരും. ഇന്നസെൻറ്റിന് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും സഹായ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു പുരുഷായുസ് എങ്ങനെയാണോ ചെലവഴിച്ചത് അതിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അഞ്ജലിയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കടമന്ത്രയിലെ ടൗൺ ഹാളിൽ, തുടർന്ന് എത്തിച്ചേരുന്ന ഓരോ പോയിൻ്റുകളിൽ, ഇരിഞ്ഞാലക്കുടയിലെ ടൗൺ ഹാളിൽ, വീടുമുറ്റത്തൊക്കെ ജനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും സർക്കാരിൻ്റെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി അദ്ദേഹം ഇന്ന് നമ്മളോട് വിട പറയുമ്പോഴും അനുഭവങ്ങളിലൂടെ ദീർഘകാലം അദ്ദേഹം ജീവിക്കുക തന്നെ ചെയ്യും. മന്ത്രി കെ രാജന്, ഇന്നസെൻ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരനാണ്, ഒരു ഇടതുപക്ഷക്കാരനാണ് അല്ലേ? ഒരിക്കലും മന്ത്രി കെ രാജൻ്റെ മനസ്സിൽ നിന്നായാലും തൃശ്ശൂർക്കാരുടെ മനസ്സിൽ നിന്നായാലും ലോകത്തിൽ നിന്നും ഇന്നസെൻ്റ് ഒരിക്കലും പോകുന്നില്ല. ഇന്നസെൻറ്റിൻ്റെ ആ ഒരു വിടവ് എപ്പോഴും അവിടെ ഉണ്ടാവും. ക്യാമറമാൻ PP സലീമിനോടൊപ്പം സൂര്യ സുജി, കൈരളി ന്യൂസ്, തൃശ്ശൂർ.